അപ്പോൾ ഇവിടെ ഒരു ഉണങ്ങിയത് ഇങ്ങ് നിൽക്കുന്നുണ്ട്. സ്കൂളിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ്, റോഡിനോടും ചേർന്നിട്ട് തന്നെ തല പോയിട്ട് ഉണങ്ങിയിട്ടുള്ള. തിലങ്കരി പഞ്ചായത്താണിത്. അപ്പൊ ഇവിടെ എന്റെ ഭാര്യ ഇവിടെ നടത്തന്നെ, ഇവിടെ എത്തണം അര കിലോമീറ്റർ. നമ്മൾക്ക് ഹായ് വില്ലേജ് ഉൾപ്പെടുക്കേണ്ട പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കുള്ളത് കണ്ണൂർ ജില്ലയിൽ തില്ലങ്കേരി പഞ്ചായത്ത് അല്ലെങ്കിൽ തില്ലങ്കേരി പഞ്ചായത്തിൽ യു പി സ്കൂളിലാണ്, ഒരു യു പി സ്കൂളിന് അതിന് മുമ്പിലാണ് ആലിയാട് സ്കൂള് അല്ലേ. ആ ഓക്കെ, അപ്പോൾ അവിടെയാണ് വന്നത്. നമ്മളെ ഇപ്പോൾ ഇവിടെ നാട്ടിൽ തന്നെയുള്ള മാജി എടുക്കുക, ഈ മരപ്പണിക്കാണ് പോകണാണ് ഈ മാജി എടുക്കുക. വിളിച്ചിട്ട് അങ്ങനെ എത്തിയത്. അപ്പോൾ ഇവിടെ ഒരു ഉണങ്ങിയത് ഇങ്ങ് നിൽക്കുന്നുണ്ട്. സ്കൂളിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ്, റോഡിനോടും ചേർന്നിട്ട് തന്നെ തല പോയിട്ട് ഉണങ്ങിയിട്ടുള്ള നല്ല മൂപ്പായിട്ടുള്ള തെങ്ങ്, നല്ല സ്ട്രോങ് ആണ് തെങ്ങ്. അപ്പോൾ അത് കട്ട് ചെയ്യാനാണ്. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ കാണണമെന്നത് ഉള്ള ഒരു ഇതിൽ അങ്ങനെ വിളിച്ച്, അപ്പോൾ അങ്ങനെ ഒരു നിർമ്മിച്ചു പോകുന്നതിന് നമ്മൾ നമുക്ക് ഇവിടെ വരേണ്ട കാര്യം വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മിശപ്പ് ചെയ്തു ഈ പണിയും കൂടെ ചെയ്യാമെന്നുള്ള വേണ്ടിയിലാണ് ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് കയറാൻ കുറച്ച് മെനക്കേടായിട്ടുള്ളത് തന്നെയാണ്, ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയൊക്കെ കയറി നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വർക്കാണ്. അപ്പോൾ നേരെ നമുക്ക് വർക്കിലേക്ക് പോവാം. ഇത്രയും പോയിട്ടുണ്ടെങ്കിലും കേട്ടു
അവിടെ അറോട്ടേക്ക് പോക്കോളൂ. വണ്ടി പറയുമ്പത്താണ് ഞാൻ മതിട്ടോ. കുഴപ്പമില്ല, അതങ്ങനെ പച്ചപ്പുണ്ട്. പുറം ഉറച്ചു കിടക്കുന്നുണ്ടെന്നൊന്നും അറിയാൻ പറ്റിയിരുന്നില്ല.
കിട്ടുന്ന സംഗതി കേടുകണ്ടെങ്കിലും ഉണങ്ങി നിൽക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷെ തീരെ ഉണങ്ങിയിട്ടില്ല, തല തരെ ഉണ്ടായിരുന്നു. പക്ഷെ കയറുമ്പോഴും നമുക്കത് അറിയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഓരോ നാട്ടിലെ തെങ്ങുകളെ സ്വഭാവം ഏകദേശം അറിയാൻ പറ്റില്ല. ഇവിടെ തെങ്ങിന് ഇപ്പോൾ മുറിച്ചത് നിലക്ക് നല്ല മൂപ്പ് പ്രതീക്ഷിച്ചതാണ്, പക്ഷെ അതിൽ മൂപ്പില്ല, കൂടുതലും കുറവാണ്, ചോറാണ് കൂടുതൽ. പക്ഷെ തെങ്ങ് നല്ല വെയിറ്റാണ്, മുട്ടി നല്ല വെയിറ്റുള്ള ചേച്ചിയുള്ള തെങ്ങ്, കണ്ണൂരത്തെ തെങ്ങ് ആദ്യമായിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ മജീദ്ക്ക ഇവിടെ തന്നെ ഇവിടെ അടുത്തന്നെ ഉള്ളതാണ്. അപ്പോൾ ഈ സ്കൂളിലത്തേത് കാരണം പുള്ളിനോട് പറഞ്ഞതാണ്. അപ്പോൾ പുള്ളി നമ്മളങ്ങനെ വിളിച്ച് നമ്മളോട് വരാനും ഒരു ഇതിൽ. പക്ഷെ എനിക്കപ്പോൾ പിന്നെ നമ്മുടെ ബന്ധുക്കളെ ഇവിടെ വരേണ്ട ഒരു ആവശ്യം കൂടെ വന്നപ്പോൾ അങ്ങനെ ഒരു വിഷയം വന്നതാണ്. നമ്മൾ പിന്നെ പിള്ളേരൊക്കെ നമ്മുടെ ഒരു പറയും, അതാണ് ഒരു ചെറിയൊരു ടൂറ് നല്ല അതിൻ്റെ ഇടയിലൊരു പണി. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ. ഇപ്പോൾ മജീദ്ക്ക മജീദ്ക്കെല്ലാം പറയാൻ എൻ്റെ കട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ആ പറയട്ടെ പറഞ്ഞാ. അപ്പോൾ ഇത് മുസ്തഫക്ക, ഇത് മുസ്തഫക്ക എൻ്റെ ദോസ്താണ്. ഞാൻ യൂട്യൂബിൽ കൂടെ പരിചയപ്പെട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് വിഷമമുള്ള തെങ്ങ മുറിക്കാനുണ്ടായിരുന്നു. അത് രാവിലെ തന്നെ അവർ 4 മണിക്ക് ഇവിടെ എത്തി, വീട്ടിൽ പോയി കാപ്പിയൊക്കെ കൊടുത്തു, മുറിച്ച് കഴിഞ്ഞു. ഇനി ഇവർ ഇവർക്ക് പോകാനത്തേക്ക് യാത്ര പോവാണ്. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ എത്തിയതാണ്. പുലർച്ചെ എത്തിയതാണ്, പുലർച്ചെ അവിടെ നാട്ടിലെത്തി. പിന്നെ കുറച്ച് നേരം ഉണ്ടായിരുന്നു, പിന്നെ പറഞ്ഞാൽ പുള്ളിയുടെ അവിടെ പോയിട്ട് കാപ്പിയുടെയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കയറ്റത്ത് കട്ട് ചെയ്തു. വിചാരിച്ച അത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല തെങ്ങ്, കാരണം നല്ല ഉണക്ക പരിസരമാണ്. ആ അല്ല അങ്ങനെയല്ല, ഈ ഉണക്കം തലപൊട്ടി പോയിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസമായിരുന്നു പറഞ്ഞു. അപ്പോൾ ഉണങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു പ്രതീക്ഷ മേലാണ് കയറിയിരുന്നത്. പക്ഷെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ തല വീണ് കഴിഞ്ഞപ്പോഴും നമുക്കൊരു ആശ്വാസമായത് എന്താണെന്നുള്ളത് മുറിച്ച് കഴിയുമ്പോഴൊക്കെ കുറേ ഒക്കെ അറിയുള്ളൂ. അതാണ് എങ്ങനെയായാലും ഉള്ളിലൊരു പേടിയുണ്ടല്ലോ അതിൻ്റെയാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.